ശ്രീ എം വിജിൻ. സർ, 2022-23 സംരംഭ വർഷമായി സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി 150,000-ത്തിലധികം സംരംഭങ്ങൾ പ്രവർത്തനമാരംഭിക്കുകയും ഏകദേശം 8,000 കോടിയിലധികം നിക്ഷേപം ലഭ്യമാക്കുകയും 300,000-ത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോയ ഈ സംരംഭക വർഷത്തിൻ്റെ തുടർച്ചയായി നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് വിശദീകരിക്കാം. സംരംഭക വർഷം നാടാകെ അംഗീകരിച്ച ഒരു പദ്ധതിയാണ്. 139,000-ത്തിലധികം സംരംഭങ്ങൾ നമുക്ക് കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ശരാശരി 30% മോർട്ടാലിറ്റി റേറ്റാണ് ആദ്യ വർഷം. പുതുതായി തുടങ്ങുന്ന MSMEകൾ 30% ആദ്യ വർഷം തന്നെ അടഞ്ഞു പോകലാണ് ഇന്ത്യയുടെ പൊതുവായ കണക്കെന്നുള്ളത്. അത് പരമാവധി കുറയ്ക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നേരത്തെ റിക്രൂട്ട് ചെയ്ത ഇന്റേൺസിനെ തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അംഗങ്ങളെല്ലാം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജിയോ മാപ്പ് ലൊക്കേഷൻ മാപ്പിംഗ് ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 60,000-ത്തോളം വരുന്ന സംരംഭങ്ങൾ ഇപ്പോൾ അതാത് പ്രദേശത്ത് പോയി ആ സംരംഭം തന്നെ ഫോട്ടോ എടുത്ത് ലൊക്കേഷൻ മാപ്പിംഗ് ാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് നൽകുന്നുണ്ട്. ഇതുകൂടാതെ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ സംഘടന അവരുമായി ചർച്ച ചെയ്തു. ആദ്യത്തെ വർഷം എങ്ങനെയാണ് GST റിട്ടേൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കണം, അതിൻ്റെ സേവനം സൗജന്യമായി ചാർട്ടേഡ് അക്കൗണ്ടൻസ് നൽകുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ജില്ലകളിൽ അവരുടെ സേവനം സൗജന്യമായി ലഭ്യമാണ്. ഇതുകൂടാതെ മാർക്കറ്റിങ്ങിന് ആവശ്യമായ സൗകര്യം ഇപ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. കെ സ്റ്റോറുകളിൽ ഒരു റാക്ക് ആ പ്രദേശത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സിവിൽ സപ്ലൈസിൻ്റെയും അതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെയും സൂപ്പർ മാർക്കറ്റുകളിൽ മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകമായൊരു കോർണർ ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകമായൊരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ONDC പ്ലാറ്റ്ഫോമിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പദ്ധതികൾ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ B2C ആണെങ്കിൽ B2B എന്ന രൂപത്തിലേക്ക് കൂടി ഈ സംരംഭങ്ങൾ business-to-business ഈ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ Mission 1000 പ്രഖ്യാപിച്ചിട്ടുണ്ട്. Mission 1000 എന്നുള്ളത് കേരളത്തിലെ ഒരു 1000 MSMEകൾ തിരഞ്ഞെടുക്കുകയാണ്. ട്രാൻസ്പാരൻ്റായ പ്രോസസ്സാണ്. എല്ലാവർക്കും അറിയാം അവരുടെ മാർക്കത്രയാണ്, അവർക്ക് ഇതിനകത്ത് യോഗ്യതയുണ്ടോ എന്ന് അറിയാൻ കഴിയുന്ന പ്രോസസ്സാണ്. അവരെ 100 കോടി ശരാശരി 100 കോടി ടേണോവറുള്ള 1000 സ്ഥാപനങ്ങൾ 3 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു 65 കോടിയുള്ള 100 കോടി ആക്കാൻ പറ്റും, ചിലപ്പോൾ 120 കോടിയുള്ള 150 കോടി ആക്കാൻ പറ്റും. അപ്പോൾ ശരാശരി 100 കോടിയുള്ള സ്ഥാപനങ്ങൾ, അതിന് ക്യാപിറ്റലിന് ആവശ്യമായ ഒരു സബ്സിഡി ഗവൺമെൻറ് നൽകും. വർക്കിംഗ് ക്യാപിറ്റലാണ് പ്രശ്നമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അവരെടുക്കുമ്പോൾ അതിനാവശ്യമായ പലിശ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നൽകും. ആ രൂപത്തിൽ Mission 1000 ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ്ക്ക് ഇൻ കേരള പദ്ധതിയുടെ ഭാഗമായി 1000 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പദ്ധതിക്ക് ഇപ്പോൾ പൊതുവായ അംഗീകാരം ക്യാബിനറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സുസ്ഥിരത സഹായ പദ്ധതി എന്ന നിലയിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അടച്ചുപൂട്ടൽ നിരക്ക് കുറയ്ക്കുന്നതിന്, വിറ്റുവരവിൽ 5% വളർച്ചാ നിരക്ക് ഉറപ്പാക്കുന്നതിനും ഒരു പ്രത്യേകമായ പദ്ധതി ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഡ്രീം വെസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്.